ഇനി വാർത്താ രാത്രികൾ 24-നൊപ്പം ന്യൂസ് നൈറ്റ് 24-ൽ ഇന്ന് മുതൽ രാത്രി 10 മണിക്ക്. നല്ല മഴക്കോളം ഉണ്ടല്ലോ അടി. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തല്ലേ? അല്ല നീ അറിഞ്ഞാ? ഞാൻ ചത്ത് കിടന്നുറങ്ങുമായിരുന്നു, പക്ഷെ രാവിലെ മഴച്ചാറ്റ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഓ അതായിരുന്നു സംഭവം. തളപതിക്ക് വിജയണ്ണക്ക് ജയ്. എടാ അണ്ണന്റെ പുതിയ ഫിലിമിന്റെ ഓഡിയോ ലോഞ്ച് കണ്ടടാ, വിജയണ്ണ സാർ കളിക്കുന്ന ഡാൻസ് ഉണ്ടാ. ഓ എന്തൊരു പെർഫോമൻസ് ആടോ. എടി നിനക്ക് തളപതിനെ കുറിച്ച് മനസ്സിലായില്ല, തളപതി ആരാന്ന് പറഞ്ഞ അറിയില്ല? എന്റെ ചേട്ടാ തളപതി ആരെന്ന് ആർക്കറിയാത്ത നമ്മുടെ വിജയണ്ണനല്ലേ? അപ്പടി പോട്. കേശ ഈ പടം കൊറോണ കഴിഞ്ഞ് ഇറങ്ങുമ്പോ എത്ര വാരുന്നു ദൈവത്തിന് അറിയാം, എനിക്ക് പറയാൻ പറ്റില്ല. ആ കൊറോണ കഴിഞ്ഞ് ഇറങ്ങുന്നോണ്ട് പടം കളക്ഷം പോറായിരിക്കും. കൊറോണ കഴിഞ്ഞ് ഇറങ്ങുന്നോണ്ട് പടത്തിന് കളക്ഷൻ. എടാ കൊറോണ അല്ല എന്തൊരു തേങ്ങ ഇറങ്ങിയാലും വിജയണ്ണന്റെ പടം ഇറങ്ങിയാൽ കോടി വരാതെ പോവില്ല. ഏട്ടാ നീ ഫസ്റ്റ് പോസ്റ്റർ ഉണ്ടടാ, ഇങ്ങനെ തിരിഞ്ഞു നിൽക്കണത് ആള് മാത്രം പറയുമ്പോ എന്റെ രോമാഞ്ചം വരണം. നിനത്താലേ എനിക്കത് ഇറങ്ങിയിട്ട് വേണം പൊളിക്കാൻ. പുതിയ മൂവിയുടെ ബഡ്ജറ്റ് എത്രയാ? സുമ്മാ 200 കോടി വിത്ത് പബ്ലിസിറ്റി. ഓടാ പുണ്ണാക്ക്, എടാ വിജയ് സാറിന് എന്തിനാടാ പബ്ലിസിറ്റി? വിജയ് സാറെന്ന് പറഞ്ഞാൽ തന്നെ പബ്ലിസിറ്റിടാ. ആള് വരുമ്പോ പറ്റണത്ര ആൾക്കാരെ അറിയിക്കത് പറഞ്ഞു, വന്ന ഇളകി പ്രശ്നവും. എടാ എന്റെ നെഞ്ചടിക്കുമ്പോഴേ ടപ് 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 ടപ്പ് നല്ല ശബ്ദം. പിന്നെ വിജയണ്ണ 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 കേടാ. ഞാൻ കൂടുതല് തള്ളണമില്ല, കൂടുതല് പൊക്കി പറയണമില്ല, പക്ഷെ എന്റെ പൊണ്ണണ്ണന്റെ പടം ഒന്ന് ഇറങ്ങിക്കോട്ട് പൊളിക്കും. പൊന്നണ്ണൻ അതാര്? എടി അല്ലു അർജുൻ, അല്ലു അണ്ണന്റെ പടം, അടുത്ത പടത്തിന്റെ ഒരു ഐക്കൺ, ഞെരിപ്പിക്കും, ഞെരിപ്പനായിരിക്കും. ഇപ്പൊ തന്നെ കോടിക്കണക്കിലെ ആൾക്കാർക്ക് ഉറക്കമില്ല. എടി ബണ്ണിയുടെ പടം എപ്പോ ഉറങ്ങും എപ്പോ ഉറങ്ങും നോക്കി രാവും പകലും ഇല്ലാതെ ഇങ്ങനെ ആലോചിച്ച് അവർ ഉറങ്ങുന്നില്ല. ബണ്ണി അല്ലു അർജുൻ സ്റ്റൈലിഷ് സ്റ്റാർ ഇറങ്ങി പൊടി. കുറങ്ങു മൂഞ്ചി, എടുക്കടാ അണ്ണാ പത്തി പേസ്റ്റ് എടുക്കുമ്പോ നടുവല്ല തേവയില്ലാത്ത പേരെല്ലാം പോടുക. എന്താ പറഞ്ഞ? എന്തൊക്കെ ൂറ് കോടി രൂപ ഉറപ്പാണ്. ആർക്ക് നിനക്കാ? എനിക്കല്ലെന്ന്. വിജയണ്ണന്റെ പുതിയ സിനിമ ഇറങ്ങണ്ടല്ലോ, ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോ 600 കോടിയെങ്കിലും മിനിമം വാരും ഉറപ്പാ. പ്രൊഡ്യൂസർ കളിയാക്കലമ്മ, ഞങ്ങള് വിജയണ്ണന്റെ ഫാൻസ് അസോസിയേഷൻ അല്ലേ, അപ്പൊ ഞങ്ങൾ അതെങ്കിലും അറിഞ്ഞിരിക്കണം. പിന്നെ എന്തോന്ന് ഫാൻസ്? അവനെ വിജയുടെ ഇറങ്ങാൻ പോണ പുതിയ പടയില്ലേ, അതിന്റെ കളക്ഷനെ കുറിച്ച് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തോണ്ടിരിക്കും. ഇറങ്ങണേ ഒരു വർഷം കഴിയും, അതുപോലെ വലിയ നിശ്ചയമൊന്നുമില്ല. അച്ഛ ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ചർച്ചാ വിഷയം. ഞങ്ങളിപ്പോ വലിയൊരു പ്ലാറ്റ്ഫോം നോക്കിക്കൊണ്ടിരിക്കും, ഐ മീൻ ഓൺലൈൻ മീഡിയ. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പൈസ കൊടുത്ത് എടുക്കാൻ തക്ക ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കും, പക്ഷെ ഞങ്ങൾ ചോദിക്കണം പൈസ കിട്ടണം, അല്ലെങ്കിൽ ലാഭമില്ലല്ലോ. അല്ല ലാഭം ഉണ്ട്, പക്ഷെ ലാഭത്തിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നഷ്ടമായില്ലേ? ഞങ്ങളിപ്പോഴൊക്കെ തന്നെ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത്. നമുക്കിപ്പം സൗത്ത് ഇന്ത്യൻ തിയേറ്റേഴ്സിൽ നിന്ന് റീസെന്റ് ആയിട്ട് ഒരു 2.5 കളക്ഷൻ ഉണ്ട്, അത് മാത്രം പോരെ ഞങ്ങൾക്ക് വിജയം കൊയ്യാൻ. അല്ല ഇതൊക്കെ നിങ്ങൾ ഈ സംസാരമൊക്കെ അവരറിയുന്നുണ്ടോ? പിന്നെ വിജയണ്ണ അറിയണ്ടിരിക്കോ, ഫാൻസിനോട് ഒരു രോമൻ തോട്ട അറിയില്ലേ. ബാലേ അടുക്കളയിൽ സാധനങ്ങളൊക്കെ തരുന്നിരിക്കാ, ഈ ഉള്ളി മേടിക്കണ ഒക്കെ ചീഞ്ഞാണെന്ന് ഇപ്പൊ കിട്ടണത്, ഒറ്റണില്ല നല്ലതെടുക്കാൻ. എന്തോ നമ്മൾ ആനക്കാര്യം പറഞ്ഞോണ്ടിരിക്കണ നമ്മുടെ ഒരു ചേനക്കാര്യം, ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാ അയ്യ ഉള്ളിയുടെ കാര്യം പറഞ്ഞു വന്നേക്കണ. മക്കള് പറഞ്ഞത് സൗത്ത് ഇന്ത്യനിലുള്ള തിയേറ്ററിന്റെ കളക്ഷൻ മാത്രം മതി വിജയുടെ പടത്തിൽ ലാഭം കൊയ്യാൻ. അച്ഛാ അല്ലൂർജിൻ ഫാന്? മക്കളെ വിജയുടെ ഫാൻ അല്ലേ? അല്ല അല്ലൂർജിൻ, പക്ഷെ സിനിമ
അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ആ ഒരു ഒച്ചയും ബഹളവും കയ്യടിയും അതിന്റെ ഇടയിൽ ഇരുന്ന് ഒരു ക്രൗഡിന്റെ ഇടയിൽ ഇരുന്ന് കാണുന്ന ഒരു സുഖം അത് വേറെ എവിടെയും കിട്ടുന്നില്ല. അല്ല അച്ഛാ, അല്ല മക്കൾ ആരുടെ ഭാഗത്ത് ആരാണ് മക്കളുടെ ഫാൻ? അത് അല്ല അർജുന, വേറെ നമുക്ക് തെറ്റരുതല്ലോ. അല്ല ഇവൻ അല്ലു അർജുൻ ഫാൻ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് ഇവന്റെ ഒപ്പം നിക്കണമല്ലോ. ഏത് ചേട്ടാ സോറി, കാരണം നമ്മൾ തമ്മിലൊരു ഇരിപ്പ് വശം അങ്ങനെയാണ്. ഒരുത്തിനും പേടിക്കേണ്ട ആവശ്യമില്ല, ആരുടെ ഫാനാണെന്ന് മനസ്സിന് ഉള്ളിൽ നിന്ന് പറ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഈ വിജയ് നമ്മളെ പയ്യനല്ലേ, അപ്പൊ പിന്നെ ഞാൻ വിജയിലൂടെ അല്ലേ നിക്കാൻ പാടില്ല. പിന്നെ അല്ലു അർജുൻ പിന്നെ അപ്പുറത്തെ വീട്ടില്. കൊറങ്ക് കേസോ ഇങ്ങേ പാർ, ഒരു കൊളന്ത ഉരുവാക്കുറതുക്ക് 10 മാസം, ഒരു പട്ടതാരി ഉരുവാക്കുറതുക്ക് 3 വർഷം ആണാ, ഒരു തലയവ് ഉരുവാക്കുറതുക്ക് ഒരു യുഗമേ വേണോടാ. പുണ്ണാക്ക് ഇത് യാറ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, തെറി വിളിക്കരുത്. അച്ഛാ അല്ലു വിജയ്ക്ക് അരിക്കും ചെയ്യ. ഉറുദുവിൽ ഇപ്പൊ ഒരു നായക ഇറങ്ങിയിട്ടുണ്ട്, അതിന്റെ പേരാണ് അരി. ഉരുളക്കിഴങ്ങ് വിളിക്കുന്നത് പിന്നെ മടിയാണെങ്കിൽ അത് പറഞ്ഞാ പോരെ. ഉരുളക്കിഴങ്ങ് ചെയ്യുമ്പോ ആരുടെയും കണ്ണു തീറോ മടിയൻ. പിന്നെ ഇട്ടിട്ട് പോയാൽ പോവും. അടുക്കള പണി പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒന്നും അല്ല, ഇവിടെ എഴുതിയെന്നും വെച്ചിട്ടൊന്നുമില്ല. എന്റെ അവതാരം കൊണ്ട് ഞാൻ ചെയ്തു തരാം. ആ പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് പറഞ്ഞ പോലെ. അടുക്കള പണിക്ക് വരണം അതിനല്ലേ. അല്ലാതെ നീ എന്തെങ്കിലും നീ സത്യസന്ധമായിട്ട് അടുക്കള പണിക്ക് വന്നിട്ടുണ്ടോ? പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോ നിനക്ക് സഹായിക്കാൻ തോന്നും? എന്തോ ഞാൻ മര്യാദയ്ക്ക് പഠിച്ചതാ അമ്മ, പ്ലീസ് അമ്മ. അമ്മ ഇപ്പഴ ഇതൊക്കെ ചെയ്ത് പഠിച്ചാൽ അമ്മയെ പോലെ തന്നെ ചക ചകാന്ന് വരുന്ന അറിയാൻ പറ്റത്തുള്ളൂ. എക്സ്പീരിയൻസ് മമ്മി. കട്ടിംഗ് ബോർഡ് ഞാൻ ഒരു വീട് കണ്ടിട്ട് കരച്ചില് വരണം. ഞാൻ പണ്ട് കണ്ടിട്ടുള്ളതാ. ഓക്കെ, പണ്ട് വിജയ് സാറിനെ ഗസ്റ്റ് ആയിട്ട് വിജയ് സാറിനെ ടിവിയിൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ച്, അപ്പൊ അവിടെ കുറച്ച് ഓഡിയൻസ് ഉണ്ടായിരുന്നു, കുറച്ച് പെണ്ണുങ്ങൾ ഓഡിയൻസ് ഉണ്ടായിരുന്നു. അതിനകത്തൊരു പെണ്ണ് വിജയനെ കണ്ടു പറഞ്ഞു കരച്ചില് വന്നിന്ന്. അപ്പൊ ചോദിച്ചപ്പോ എന്താ പറഞ്ഞറിയോ, വിജയ് എണ്ണ പാത്ത ഫീൽ അപ്പടിയേ എങ്കിലും കടിക്കണം. അപ്പൊ അങ്ങനെ ഗൂസ് ബംസ് ഒക്കെ വന്നിട്ട് എന്നിട്ട് ആളെന്താ പറയണ എന്തോ അറിയോ, അവ പറയണ അപ്പൊ ഞാൻ ഇപ്പോഴും പെരിയ ആളൊന്നും കിടയത്, ഞാൻ വന്ന് സാധാ മനുഷ്യൻ, ഇപ്പടി ഒന്നും പാക്ക വേണ്ട. അങ്ങനെയൊക്കെ ഇത് അമ്മയ്ക്കൊരു കാര്യം പറയുമേ, വിജയ് സാറിന് സ്ത്രീകളോട് ഭയങ്കര ബഹുമാനമാണ്, അതുകൊണ്ട് വിജയ് സാറിന് സ്ത്രീകൾ എന്താ വിളിക്കണ അറിയോ, അൻപ് സഹോദരൻ. കേട്ടാ അൻപ് സഹോദരൻ നൻപൻ. അല്ലു അണ്ണനെ കണ്ട അങ്ങനെ ആരും കരയത്തൊന്നുമില്ല. അല്ലു അണ്ണനോട് സ്ത്രീകൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. സ്വീറ്റ് പെറ്റ് ബോയ്. അത് തന്നെ. പിന്നെ ചേട്ടോ അല്ലു അർജുനെ അണ്ണന്റെ ആ സ്റ്റെപ്പ് കാണാ, സ്റ്റെപ്പ് കാണുമ്പോ തന്നെ കണ്ണ് കളിപ്പോ. നമ്മ അപ്പ ലുക്കല്ലേ അഭിനയു, ഓരോ സിനിമ വരുന്നതും വെച്ചടി 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 കേറ്റോ. പിന്നെ ഇത് അപ്പൂപ്പിനെന്ന് കിട്ടിയതാണ്. അപ്പൂപ്പം വലിയൊരു കോമഡി ആക്ടർ ആയിരുന്നു. അല്ലു രാമലിംഗല്ലു അതേപോലെ തന്നെ. പിന്നെ അങ്കിളാര ചിരഞ്ജീവി സാറ്, പിന്നെ കസിൻ ആണെങ്കിലോ രാംചരൺ. പോരെ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ട് തന്നെയല്ലേ. അച്ഛന് വിജയ് സാറിന് അച്ഛനറിയാലോ.
എസ് എ ചന്ദ്രശേഖർ സാറ് ഒടുക്ക തീറ്റ ഡയറക്ടർ ആണ്. എത്ര സിനിമ ഹിറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മ അമ്മ ശോഭ മാഡം പ്ലേ ബാക്ക് സിംഗർ. എന്തിനു പറയണം, വിജയ് സാറും പ്രൊഡ്യൂസറും പ്ലേ ബാക്ക് സിംഗറും എല്ലാം ഓൾ ഇൻ ഓൾ ആണ് കേട്ടാ. അത് മാത്രമല്ല അല്ലൂനെ ഈ കളക്ഷൻ ഒക്കെ ഉണ്ട് നമ്മുടെ ആന്റിക്ക് സംഭവങ്ങളൊക്കെ. പിന്നെ ഫോട്ടോഗ്രാഫിയോട് ഭയങ്കര ഇഷ്ടമാണ് എന്ത് റീഡിംഗ് ഫോട്ടോഗ്രാഫി ഇഷ്ടമില്ലാത്ത എനിക്ക് ഫോട്ടോഗ്രാഫി ഒക്കെ ഇഷ്ടമാണ്. ഞാൻ പിന്നെ ഈ വായനാശീലം ഭയങ്കര വായനാശീലമാണ്. ഒരുപാട് ബുക്സ് വായിച്ചു തീർക്കും. പിന്നെ പക്ഷെ വിജയിനെ തിയേറ്ററിൽ കാണുമ്പോ എനിക്ക് തോന്നണതാന്ന് അറിയാമോ, എന്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തോന്നുന്നു. അതാണ് നമ്മുടെ കൂടെ ഇരിക്കുന്ന സ്വന്തം അണ്ണനെ പോലെ. എന്റെ എന്റെ അണ്ണടാ പണ്ട് പണ്ട് ഞാൻ പാറശാല വഴി പോണം. അത് കളിക്കട എന്റെ കൂട്ടുകാരനെ വീട്ടിൽ പോണ വഴി. ഭയങ്കര ആൾക്കൂട്ടം പാറശാല ജംഗ്ഷനിൽ. ഞാൻ എന്താണെന്ന് ചോദിച്ചു, സിനിമ ഷൂട്ട് നടക്കണം, ഒന്ന് കാണാലോ എന്ന് ഇറങ്ങി. അപ്പോഴാണ് അത് തമിഴ് പടത്തിന്റെ ഷൂട്ടാണെന്ന് ഞാൻ ചോദിച്ചു. ആരാണ് നായകൻ? പുതിയ പയ്യനാണെന്ന് പറഞ്ഞു. പേര് വിജയ്. ഞാൻ എന്ത് ചെയ്തു, സിനിമ ഷൂട്ട് കാണാമല്ലോ. അന്ന് വിജയൊക്കെ കയറി വരുന്ന സമയം അറിഞ്ഞുകൂടാ, എല്ലാവർക്കും ഇതുപോലെ ഇപ്പോഴത്തെ സ്റ്റാറൊന്നുമല്ല എന്ന് അറിഞ്ഞുകൂടാ. പറഞ്ഞോണ്ടിരിക്കല്ലേ, കയറി വരുന്ന സമയം. ഞാൻ ഇങ്ങനെ ഷൂട്ടിംഗ് എന്താണോ നോക്കിക്കൊണ്ടി സമയത്ത് എന്റെ സൈഡില് ഒരു ചെറുപ്പക്കാരൻ നോക്കി, പാര് വിജയ്. എന്നെ നോക്കി ഒന്ന് ചിരിച്ചു, ഞാനും ചിരിച്ചു. സൂപ്പർ ചിരിയാണ് കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്നിട്ട് എന്റെ തോളി കൈയിട്ടു. ഇടത്തെ തോളിലാണോ വലത്തെ തോളിലാണോ കൺഫ്യൂഷൻ. ഇടത്തെ തോളിൽ. എന്നിട്ട് സൗഖ്യാണ്, കണ്ണു ഇറങ്ങും കേട്ടോ. എന്നാ സൗഖ്യമാ? ഞാൻ അവന് സൗഖ്യം. അണ്ണ ഇന്ത കുറുക്കാരനാ? അവന് ആമാ ഞാൻ ഇന്ത കുറുക്കാരന. എന്നിട്ട് രണ്ട് കൈങ്ങനെ പിടിച്ചിട്ട് അണ സാപ്പിട്ടാങ്ങളാ എന്ന് പറഞ്ഞ് എന്റെ തോളിക്കായിട്ടിട്ട് സാപ്പിട്ടാന്ന് ചോദിച്ചു. അപ്പൊ ബാലു പറഞ്ഞു സാപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ വിജയ് പറഞ്ഞ് അണ്ണ വാ സാപ്പിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് കഴിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. നിറയെ ഭക്ഷണം മേടിച്ച് ബാലുവിന് കൊടുത്ത് ബാലു സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നത് പിന്നെ അതാണല്ലോ എനിക്കറിയാൻ പാടില്ലേ. അല്ലെന്നല്ല ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ ഞാൻ സത്യം പറഞ്ഞ അന്ന് ആ കണ്ട ചെറുപ്പക്കാരനാണ് ഇന്ന് വലിയ സൂപ്പർ സ്റ്റാറാവുന്നു. ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല, ചിന്തിച്ചിട്ട് പോലും ഇല്ല. പിന്നെ ഫാൻസിന്റെ കാര്യം പറഞ്ഞു കുറച്ചൊക്കെ തള്ളാം. അജയ് സംഭവം തള്ളലാണെങ്കിലും ഒന്ന് രണ്ട് വിജയ് സാറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ആ ചിരിയും ആ ഒരു സ്നേഹം അൻപും. പിന്നെ എന്തോന്ന് വിജയ് ഇപ്പൊ ஊக்கி போடுவானா? அல்லு அர்ஜுனாவா ஏமா? தளபதிக்கு நமக்கு இனி வலிய பேடி வேண்டாம். யேசுவின் முடிவின் காரியத்தில் நமக்கு இனி வலிய பேடி வேண்டாம். யேசுவின அல்லு கொண்டு முடியனே விஜயம் விளிச்சு ബാക്കി നമുക്ക് എത്ര പേരുണ്ട്? ലച്ചുനെ തെറ്റിച്ചും വീട്ടു. ഇനിയിപ്പോ പാറും ശിവൻ മാത്രമേ ഉള്ളൂ. ഇഷ്ടം എല്ലാവർക്കും തന്നെ മതി തൽക്കാലം. പിന്നെ പാറു മാത്രം താങ്ങൂ കൊണ്ടുപോകും. മക്കള് മാറ്റിപ്പിടി വേറെ ഇഷ്ടം. എനിക്കാരും ഇഷ്ടം അറിയാ. എനിക്കെങ്ങനെ അറിയാം. ബിസിയാണോ? ഓ എന്നാ നടക്കട്ടെ.
ഞാൻ കുറച്ച് വിജയ് സാറിനെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അല്ല ഞാൻ വിജയ് സാറിനെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചു വന്നില്ല. പക്ഷെ പണികിടക്കട്ടെ, അത് പണികിടക്കും. ഹലോ, വിജയ് എന്ത് പറയണു? ഈ വിജയ് സാറിനല്ല, വിജയ് സാറിനല്ലേ നമ്മുടെ വിജയ അണ്ണൻ, എന്റെ പൊന്നു. ഒരു വിജയല്ലേ ഉള്ളൂ. അതച്ചാ ഒരു വിജയേ ഉള്ളൂ. ഞാൻ പറയാ, നീ പറ വിജയ് സാറ് മേടിക്കുന്ന പ്രതിഫലത്തിൽ നിന്ന് പകുതിയോളം പാവങ്ങൾക്ക് വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പോവാ, ഞാൻ കാര്യമായിട്ട് പറയാം. സീരിയസായിട്ട് പറയാല്ലേ, ഏഴെട്ട് വർഷം മുന്നേ കേരളത്തില് കുറെ സ്കൂളുകൾക്ക് വേണ്ടിട്ട് ബുക്ക് വിതരണമൊക്കെ ചെയ്തിട്ടുണ്ട് വിജയ്. ആ ഇതൊക്കെ എന്ത്, കൊറേ കാലങ്ങളായിട്ട് തുടങ്ങിയല്ലേ. അല്ലോണ്ണം കൊറോണ വൈറസിന് വേണ്ടി ഒരു 25 ലക്ഷം രൂപ, 25 ലക്ഷം രൂപ. ഇപ്പൊ വെള്ളപ്പൊക്കം വന്നാലും വിജയ് സാറ് പൈസ എടുത്ത് എറിയാൻ മടിക്കാറില്ല. അല്ലോണ്ണം കെട്ട് കണക്കിനെ ഇങ്ങനെ അടിക്കടിക്ക് വെക്കും. ഞങ്ങള് പെട്ടി കിടക്കണാണ്, പെട്ടിക്കാണ് ഞങ്ങൾ അടിക്കടിക്ക് വെക്കുന്നത്. പോടാ എഞ്ചു പോടാ. അല്ലോണ്ണ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഒന്ന് നോക്കിയാ മതി, രണ്ടും ഡയലോഗ് മതി. ചുമ്മാ കാറിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലോണ്ണം ചുമ്മാ നിന്നാ മതി. ഡയലോഗ് ഒന്നും പറയണ്ട്, ഞാൻ പറഞ്ഞു രണ്ടു മൂന്ന് ഡയലോഗ് ഒന്നും പറഞ്ഞല്ല. ചുമ്മാ നോക്കിയാ മതി. ചുമ്മാ കാരണല്ലേ പറഞ്ഞു. കാരണം എന്റെ അമ്മയാണ്. എന്റെ അമ്മ എന്ത്? എന്റെ അമ്മ സ്കൂളിൽ വെച്ച് ഞാൻ ഒരുപാട് നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ നെയ്യാറ്റിൻകരയിലുള്ള കുറെ ഡയറക്ടേഴ്സ് വന്ന് വീട്ടിൽ നിന്ന് ചോദിച്ച് ഈ കൊച്ചിന് തരുമെന്ന് ചോദിച്ചു. ആരാ എന്നെ? പക്ഷെ എന്റെ കലാവാസന എന്റെ അമ്മ വളരെ പുള്ളികളാണ്. അമ്മ വിചാരിച്ചെന്നറിയാമോ, സിനിമയിൽ വിട്ട ഞാൻ ചീത്തായി പോകുന്നു. ഞാൻ ഇപ്പൊ ചീത്താവാത്തോല. അമ്മ നേരെ വല്ലീച്ചനെ വിളിച്ചിട്ട് പാഴൂരയച്ചു ഇവളെ വീട്ടിന്റെ അടുത്ത്. അങ്ങനെയാണ് ഞാൻ ഇവളെ കാണുന്നത്. പക്ഷെ എവളെന്നെ കണ്ടോടെ എന്തോ പൊടിയൊക്കെ ഇട്ട് മയക്കി എന്നെ അങ്ങ് വശീകരിച്ചങ്ങ് എടുത്തു. അത് ഞാൻ ഇപ്പൊ എവിടെ നിൽക്കാനുള്ളത്? നല്ല ടാലന്റ് ആയിരുന്നു. കോടിക്കണക്കിന് പൈസ വാങ്ങിക്കൊള്ളായിരുന്നു ഞാൻ. കോടിക്കണക്കിന് എത്ര ഫാൻസ്, കോടിക്കണക്കിന് ടാലന്റ്. പറഞ്ഞ നീ ഒന്നും വിചാരിക്കുമല്ലോ, അത്ര ടാലന്റ് ഉള്ള ഒരു നടനായിരുന്നു. പോയി സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ എന്താ ഇപ്പൊ കുഴപ്പം? ജീവിതത്തിൽ അഭിനയിക്കണില്ലേ നന്നായിട്ട്? കോടി കുട്ടമ്പിള്ളരെ മോളെ. ഓ ശരി, അല്ലു ഉണ്ടല്ലോ. അല്ലു ഉണ്ട്. നിങ്ങൾ നിങ്ങളെ പണി നോക്കിയ മാനു. അല്ലുണ്ട്. നീ നിന്റെ കാര്യം നോക്കണം പണിയതേ. അത്ര ടാലന്റ് ആയിരുന്നു. ഞാൻ ഇതൊക്കെ ആലോചിക്കുമ്പോഴേ അമ്മയുടെ അടുത്ത് ഒന്ന് ചോദിച്ചപ്പോ തന്നെ അവരെന്നെ കൊടുത്തിരുന്നുണ്ടല്ലേ. പക്ഷെ ഞാൻ ഇപ്പൊ ഇതാരും ഒതുക്കിയതാണോ എന്നൊരു സംശയം. അന്ന് ഈ ബാലനടന്മാരൊക്കെ കുറവായിരുന്നു. ഞാൻ വന്നു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ പല ആൾക്കാരൊക്കെ ഒരു ശരിയാവോ എന്നുള്ളൊരു ഇതായി. ഇനിയും ചാൻസ് ഉണ്ട് ഇല്ലടാ. ടാലന്റ് ടാലന്റ് അതിന് പ്രായമൊന്നുമില്ല. ഇവിടെ ഇരിക്കണം. എന്തിട്ട് വന്നിരിക്കണം? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുന്നു. എന്ത് കാര്യം? നമ്മളെ പലതും അറിയാൻ വൈകുമല്ലേ. അതങ്ങനെയാണ്, നമ്മള് എല്ലാം അറിഞ്ഞു വരുമ്പോഴത്തേക്കും ചിലപ്പോ വൈകും. അതിനാ പറയണത് എല്ലാം കണ്ടും അറിഞ്ഞും വേണം ജീവിക്കാൻ. ജീവിക്കണമെങ്കിൽ അവരെ പോലെ ജീവിക്കണം. ഏയ്, നമ്മൾ ആരെയും പോലെ അല്ല ജീവിക്കണം. നമ്മളെപ്പോഴും നമ്മളെ പോലെ വേണം ജീവിക്കാൻ. കാണിക്കണില്ലേ ജീവൻ പണയം വെച്ചാ അവര് ജീവിക്കണേ. അവര് ഈ ലക്ഷങ്ങളും കോടികളൊക്കെ വാങ്ങിക്കണുണ്ടെങ്കിലേ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് എന്നെ വാങ്ങിക്കണം. സമയം കൊണ്ട് സിനിമ എത്ര മണിക്കൂറാണ്? രണ്ടര മണിക്കൂർ ജോലി ചെയ്താ പോരെ, ഷൂട്ട് ചെയ്താ പോരെ. ഒരു സിനിമ ആയില്ലേ, ഒരു ദിവസം എത്ര സിനിമ ഷൂട്ട് ചെയ്യാം? എനിക്ക് ബോധമില്ലേ, രണ്ടേകാല് മണിക്കൂർ ഉണ്ടാവുള്ളു ഒരു സിനിമയുടെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ. എത്ര ദിവസം പിടിക്കുമെന്ന് വിചാരിച്ചാ? 90 ദിവസം, 40 ദിവസം, 50 ദിവസം, 60 ദിവസം, ചിലപ്പോ 1 വർഷം. ചില സിനിമകളൊക്കെ വലിയ പടങ്ങളൊക്കെ 4 വർഷം കൊണ്ടൊക്കെയാണ്. 4 വർഷം കൊണ്ട് ഒരു പടം? പൊന്നു ഇങ്ങനെയാണെ ഞാൻ പോകൂല. ഐ അങ്ങനെ പറയല്ലേ, പോയിട്ട് എണ്ണനെ കാണുമ്പോ എന്തൊരു ഫീലാണ്ടാ. ഒരു മിനിറ്റ്.
അടിപൊളി സൂപ്പർ. കൊച്ചുകൊണ്ട് അമ്പലത്തിൽ പോകാൻ പറഞ്ഞാൽ പോകൂല, ഇവിടെ നല്ല ഹാരം ഇടുന്നു. ക്യാഷ് എന്തോ ഇത് ഞാൻ നനക്ക് പാട്ട പൊടറി. അയ്യോ ക്യാഷ് പൊളിഞ്ഞു. അച്ചോ, ഓ ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചതാ. ഒരു രണ്ട് മിനിറ്റ് ഇപ്പൊ വരാം. എന്ത് എല്ലാരും അന്തം പെട്ട് നോക്കിക്കൊണ്ടിരിക്കണേ? കേശവല്ല ഡാൻസറൊന്നും ആയിരിക്കൂല, പക്ഷേ അല്ലുണ്ണന് വേണ്ടി ഇത്രയെങ്കിലും കളിച്ചില്ലെങ്കിലേ ഞാൻ പിന്നെ എവിടുത്തെ ഫാന്? എനക്കൊക്കെ മാത്രല്ല, ഞാനും ഒരാളെ ഫാൻ പറയാൻ മാറുന്നു. സ്ഥിരം ജീവി. സ്ഥിരം ജീവിയോ? ചിരഞ്ജീവി. Thank you.